വിശദമായ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക്. കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ ധാരണ. തൊഴിലാളി സംഘടനകളുമായി എം ഡി ബിജു പ്രഭാകർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഇതുപ്രകാരം 3000 പേർക്ക് സ്ഥിര നിയമനം ലഭിച്ചേക്കും. നിലവിൽ പി എസ് സി ലിസ്റ്റിൽപ്പെട്ട എം പാനൽ ജീവനക്കാരെയും സ്ഥിരപ്പെടുത്തും. അതേസമയം കെ സ്വിഫ്റ്റ് നടപ്പാക്കുന്ന കാര്യങ്ങളിൽ ചർച്ചയിൽ തീരുമാനമായില്ല. കെ സ്വിഫ്റ്റിനെ പ്രതിപക്ഷ സംഘടനകൾ എതിർത്തപ്പോൾ കൂടുതൽ ചർച്ചകൾ വേണമെന്നാണ് സി എ ടി യു നിലപാട്. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് കെ എസ് ആർ ടി സിയിലല്ല, കെ യു ആർ ടി സിയിലാണ്. അതിൽ നമുക്ക് തർക്കമൊന്നുമില്ല, അവരെങ്ങനെയും രക്ഷപ്പെടണം. പക്ഷെ അതിൽ കെ യു ആർ ടി സിയിൽ ആ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിന് സുപ്രീം കോടതിയുടെ വിധിയോ മറ്റൊന്നും തടസ്സമല്ല. കാരണം സുപ്രീം കോടതിയുടെ വിധി കെ എസ് ആർ ടി സിയിൽ അവരെ സ്ഥിരപ്പെടുത്താൻ കഴിയില്ല. അതിന് സാങ്കേതികമായ പ്രശ്നമുണ്ട്. ഓർഡിനൻസ് കൊണ്ടുവന്നാൽ, ഗവൺമെൻറ്റിൻ്റെ നിയമം കൊണ്ടുവന്നാൽ ഇപ്പോഴും സ്ഥിരപ്പെടുത്താമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതല്ല ഒരു തടസ്സമുണ്ടെങ്കിൽ കെ യു ആർ ടി സി, കെ യു ആർ ടി സിയിലപ്പം പിന്നെ 10 നോക്കുന്ന എന്തിന്? 5 വരെയുള്ള സർവീസ് ഉള്ളവരെ സ്ഥിരപ്പെടുത്തണമെന്നാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഇവിടുത്തെ ഇടതുപക്ഷ യൂണിയനുകൾ ആവശ്യപ്പെട്ടിരുന്നത്. അത് പാലിച്ചാൽ ഈ പാവങ്ങളൊന്നും പെരുവഴിയിലാകില്ല, അവർക്ക് ജോലി കിട്ടും എന്നതാണ് സ്ഥിതി. പി എസ് സി ലിസ്റ്റിലുള്ളവരെ കൂടെ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു ഭാഗത്ത് ജീവനക്കാർ അധികം എന്ന് പറഞ്ഞ് പിരിച്ചുവിടുന്നു, മറുഭാഗത്ത് ആളുകൾ എടുക്കുന്നു. ഇത് എങ്ങനെ പൊരുത്തപ്പെട്ടു? കറി സ്ഥാപനത്തിന് വേണ്ടി 10-15 വർഷക്കാലം പട്ടിണിക്കൂലിക്ക് പണിയെടുത്തവരാണ് കോടതി ഉത്തരവിൻ്റെയും നിലവിലെ കോവിഡ് മഹാമാരിയുടെയും എല്ലാം സാഹചര്യമായിട്ട് വെളിയിൽ നിൽക്കുന്നത്. അവരെ പുനരധിവസിപ്പിക്കുന്നതിന് ആവശ്യമായ ഒരു ബദൽ സംവിധാനത്തെ എന്തിനു എതിർക്കണം? ഈ കോർപ്പറേഷൻ്റെയോ അതല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെയോ താല്പര്യത്തെ ഹനിക്കാത്ത തരത്തിലുള്ള വികസനത്തെ എന്തിനു എതിർക്കണം? അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ചില ആശങ്കകൾ അവിടെ പങ്കുവച്ചു, അതിന് ചില മറുപടി കിട്ടി, തൃപ്തികരമായിരുന്നു. എന്നാൽ ചില ആശങ്കകൾ ബാക്കി നിൽക്കുകയാണ്. കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ചർച്ച ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ചർച്ച ഉണ്ടാകും എന്നാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. സർക്കാർ തലത്തിലും ചർച്ച ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേർന്നു. ഉമേഷ്, താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങളിൽ കോടതി ഇതിന് മുൻപ് വെച്ച നിബന്ധനകൾ അത് മറികടന്നുകൊണ്ടാണോ, അതല്ലെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണോ പോയിരിക്കുന്നത്? ചർച്ചയിൽ എന്തെല്ലാം വിഷയങ്ങൾ വന്നു, എന്തെല്ലാം വിഷയങ്ങളിൽ സമവായമായില്ല? പ്രധാനമായി കേസ് ലിസ്റ്റ് നടപ്പാക്കുക എന്നുള്ള കാര്യത്തിനായിരുന്നു ഇന്ന് ചർച്ച, തൊഴിലാളി യൂണിയനുകളുടെ ചർച്ച വിളിച്ചത്. അതിൽ കേസ് ലിസ്റ്റ് നടപ്പാക്കുന്ന കാര്യത്തിൽ തീരുമാനമാകാതെയാണ് തിരിഞ്ഞത്. കാരണം പ്രതിപക്ഷ സംഘടനകൾ, അതായത് ബി എം എസിന്റെയും ഐ എൻ ടി സിയും സംഘടനകൾ കേസ് ലിസ്റ്റ് നടപ്പാക്കുന്നതിനെ എതിർത്തു. അത്തരത്തിൽ കെ എസ് ആർ ടി സിക്ക് സമാന്തരമായ ഒരു സംഘടന ആവശ്യമില്ല എന്ന നിലപാടായിരുന്നു അവർക്ക്. അത്തരമൊരു സ്ഥാപനം രൂപീകരിച്ചു കഴിഞ്ഞാൽ അത് കെ എസ് ആർ ടി സിയെ തകർക്കുമെന്നും ഇവർ അഭിപ്രായപ്പെട്ടു. പക്ഷേ സി ഐ ടി ഒ കേസ് ലിസ്റ്റ് നടപ്പാക്കാനുള്ള തീരുമാനത്തെ എതിർത്തിട്ടില്ല. പക്ഷേ കൂടുതൽ ചർച്ചകൾ വേണം, കേസ് ലിസ്റ്റിന്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം അത് കെ എസ് ആർ ടി സിക്ക് കീഴിലാണെന്നും ലാഭം കെ എസ് ആർ ടി സിയുടെ ബാധ്യതകൾ തീർക്കാൻ കൂടി ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തിലെല്ലാം ഒരു ഉറപ്പ് വേണം, അതിന് കൂടുതൽ ചർച്ചകൾ വേണം എന്നുള്ള നിലപാടായിരുന്നു സി ഐ ടി യു സ്വീകരിച്ചത്. അതേസമയം ഇപ്പോൾ നിലവിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്ന എല്ലാ ട്രേഡ് യൂണിയനുകളും അനുകൂലിക്കുകയാണ് ചെയ്തത്. അതിൽ 10 കെ എസ് ആർ ടി സിയിൽ താൽക്കാലിക ജീവനക്കാരെ തുടരുകയും 1 കുറഞ്ഞത് 120 ഡ്യൂട്ടികളെങ്കിലും ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവരെ സ്ഥിരപ്പെടുത്താനാണ് ഇപ്പോഴത്തെ ധാരണ. അങ്ങനെയെങ്കിൽ ഏകദേശം 3000 ജീവനക്കാർക്ക് കെ എസ് ആർ ടി സിയിൽ സ്ഥിരം തൊഴിൽ ലഭിക്കും. നിലവിൽ കണ്ടക്ടർമാർ, ഡ്രൈവർമാർ, മെക്കാനിക്കൽ ജീവനക്കാർ, ഈ കൂടാതെ ഏതാനും ചില മിനിസ്റ്റീരിയൽ ജീവനക്കാർ, ഇത്രയും പേരാണ് കെ എസ് ആർ ടി സിയിൽ താൽക്കാലിക ജീവനക്കാരായി ഉള്ളത്. ഇവരെ സ്ഥിരപ്പെടുത്താനാണ് ഇപ്പോഴത്തെ ധാരണ. ഇത് കൂടാതെ ഏറ്റവും അവസാനം വന്ന ഡ്രൈവർ പി എസ് സി ലിസ്റ്റിൽ പോലും ഉള്ളവർക്ക് നിയമനം കൊടുത്തിട്ടില്ല. അവരെ എംപാനലായിട്ട് മാത്രമാണ് കെ എസ് ആർ ടി സിയിൽ തൊഴിലിൽ ഇപ്പോൾ ഉള്ളത്. അത്തരക്കാരെ കൂടി സ്ഥിരപ്പെടുത്തും, അതായത് പി എസ് സി ലിസ്റ്റിലുള്ള എംപാനൽ ജീവനക്കാരെ കൂടി സ്ഥിരപ്പെടുത്തും. അവർക്ക് 10 എന്നുള്ള നിബന്ധന ഉണ്ടാകില്ല. എന്തായാലും അക്കാര്യത്തിൽ എല്ലാ ട്രേഡ് യൂണിയനുകളും സമാന നിലപാട് സ്വീകരിച്ചു. പക്ഷേ ഐ എൻ ടി സി 5 എക്സ്പീരിയൻസ് ഉള്ളവരെ കൂടി സ്ഥിരപ്പെടുത്തണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ തിരികെ വരാം ഉമേഷ, അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക്, കൂടുതൽ പോയിന്റുകളിലേക്കും. ഇപ്പോൾ എംപാനൽ കണ്ടക്ടർമാരിൽ ഒരാളായ ശ്രീ ദിനേശ് ബാബു ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. ശ്രീ ദിനേശ് ബാബു, 10 വർഷത്തോളം പരിചയമുള്ളവരെ, എക്സ്പീരിയൻസ് ഉള്ളവരെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നു. ഏത് രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നിങ്ങൾക്കുണ്ടാകുന്നത്? ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ, അതായത് കുറച്ചുകൂടി അത് 5 എന്ന് ആക്കിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കൂടി കടക്കണമായിരുന്നു എന്നുള്ളൊരു ഒരു അഭിപ്രായമുണ്ടോ? എങ്ങനെയാണ് കാണുന്നത്? ഈ 5 സ്ഥിരപ്പെടുത്തുന്നു എന്നുള്ളത് 2012 ശമ്പള പരിഷ്കരണ കരാറിൽ അംഗീകൃത ട്രേഡ് യൂണിയനുകളും മാനേജ്മെന്റും ഒപ്പുവെച്ച ഒരു കരാറിലുണ്ട്.
അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് പരിഗണിക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. എന്നിരുന്നാൽ കൂടി പത്ത് വർഷക്കാര് ഇത്ര വൈകിയ വേളയിലാണെങ്കിലും സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ചതിൽ എല്ലാ ഗവൺമെന്റിനോടും അതുപോലെ മാനേജ്മെന്റിനോടും അതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളോടും കെഎസ്ആർടിസി താൽക്കാലിക ജീവനക്കാർക്ക് എന്നും കടപ്പാടുണ്ടായിരിക്കും. പക്ഷെ ബാക്കിയുള്ള ആളുകളെ ഇതിനകത്ത് കുറേയേറെ ആളുകൾ ഇതിന്റെ കട്ട് ഓഫ് ഡേറ്റ് എന്നാണ് എന്നുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ 10,000-5,000 ആളുകൾ വീണ്ടും പുറത്താവുന്ന ഒരു സാഹചര്യം വരും. അപ്പൊ അവരെ കൂടെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു തീരുമാനമായിരിക്കണം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശ്രീധരേഷ് ബാബു, അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന തീരുമാനം അനുസരിച്ച് PSCയുടെ ലിസ്റ്റിലുള്ളവർ മാത്രമാണ് സ്ഥിരപ്പെടുക. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുപേര് പുറത്താകുമെന്ന് പറയുന്ന ആ ഒരു ആശങ്ക ഇപ്പോഴും ബാക്കിയാണെന്ന് ആണ് ആവർത്തിക്കുന്നത് അല്ലേ? അത് തെറ്റാണ്, അത് തെറ്റാണ്. PSCയുടെ ലിസ്റ്റിൽ നിലവിലൊരു കണ്ടക്ടർമാരും ഇല്ല. PSCയുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകൾ 2011 ഒരു സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. PSC ലിസ്റ്റിൽപ്പെട്ട ഒരു കണ്ടക്ടർമാരും ഇന്ന് കെഎസ്ആർടിസിയിൽ ഇല്ല. പിന്നെ ഡ്രൈവർമാരും ഇല്ല. ഡ്രൈവർമാരുള്ളത് ഇപ്പൊ ഏറ്റവും അവസാനം വന്ന് അതായത് 2019 ജോയിൻ ചെയ്ത ആളുകൾ മാത്രമാണ്. ബാക്കിയുള്ള ആളുകളെല്ലാം എംപ്ലോയ്മെന്റ് വഴി നിയമനം നേടിയ ആളുകളാണ്. അല്ല, അപ്പോ ഇങ്ങനെ അല്ല, അതായത് ഇപ്പോൾ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുമ്പോൾ എത്ര പേര് സ്ഥിരപ്പെടുമെന്നാണ് പറയുന്നത്? PSC ലിസ്റ്റിലുള്ള ആളുകളെയാണ്, PSC മുഖാന്തരം വന്ന ആളുകളെയാണ് സ്ഥിരപ്പെടുത്തുന്നതെങ്കിൽ കേവലം ഒരാൾ പോലും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ കാഴ്ച. കാരണം എനിക്ക് ഈ മേഖലയിൽ വളരെ അധികം പരിചയമുള്ള ഒരാളാണ്. അതുകൊണ്ട് PSC ലിസ്റ്റിൽ നിന്ന് നിയമിച്ച ആരും തന്നെ KSRTCയിൽ ഉള്ളതായിട്ട് എനിക്കറിയില്ല, ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇല്ല, തീരുമാനം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വന്നവരെയും സ്ഥിരപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് കടന്നിട്ടുണ്ടോ? അതായിരിക്കുമല്ലോ, അതല്ലെങ്കിൽ പിന്നെ ആരെ സ്ഥിരപ്പെടുത്താനാ? PSC ലിസ്റ്റിൽ നിന്ന് 2003 വന്ന ആളുകളാണ് ഉണ്ടായിരുന്നത്. അവരെ കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാര്യത്തിൽ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അവര് അൺഅഡ്വൈസ്ഡ് കണ്ടക്ടർമാർ എന്നുള്ള രീതിയിലാണ് അവര് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, റൈറ്റ്. ശ്രീ ദിനേഷ് ബാബു, അത് അതിന്റെ വിവരങ്ങൾക്ക് വരുന്ന ഒറ്റ കാര്യം കൂടി, അതായത് MDയുടെ നേതൃത്വത്തിൽ തന്നെ ഇങ്ങനെ പുതിയ പുതിയ നടപടികളിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ KSRTCയുടെ ചരിത്രത്തിൽ തന്നെ വലിയൊരു ഉടച്ച വാർക്കലിന് കാര്യങ്ങൾ പോകുന്നു. ടോപ്പ് മാനേജ്മെന്റിലും മിഡിൽ മാനേജ്മെന്റിലുമുള്ള പിടിപ്പ് കേട് ഇല്ലാതാക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് അടക്കം MD ബിജു പ്രഭാകർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു പുതിയ ഒരു പ്രതീക്ഷയുടെ പുതിയ ദിവസങ്ങളിലേക്ക് KSRTC നീങ്ങുകയാണ്, അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും. ഒരു സ്ഥാപനത്തിന്റെ മേലധികാരി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട CMD എടുക്കുന്ന തീരുമാനങ്ങളെ മുഴുവൻ തൊഴിലാളികളും അനുകൂലിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിനുള്ള പിന്തുണയുണ്ടാവും. എവിടെയെങ്കിലും ഒരു വലിയ സമൂഹമാണ്, 10,000-40,000 വരുന്ന തൊഴിലാളി സമൂഹമാണ്. ആ തൊഴിലാളി സമൂഹത്തിൽ ഒന്നോ രണ്ടോ ആൾക്ക് ചിലപ്പോൾ MD ഉദ്ദേശിക്കുന്ന രീതിയിൽ MD പറഞ്ഞതുപോലെയുള്ള വിഘടത്തരങ്ങൾ ഒപ്പിക്കുന്ന ആളുകളുണ്ടാവും. അവരെ പിടിച്ചു പുറത്താക്കാനുള്ള നിയമം KSRTCയ്ക്ക് അകത്തുണ്ട്. അവരെ ഉടനടി പിടിച്ച് പുറത്താക്കുകയും അവരുടെ ക്രമക്കേടുകൾ കണ്ടെത്തുകയും അവർക്ക് നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള പണിഷ്മെന്റ് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരും. അത് തൊഴിലാളികളെ ആകമാനം ആണ് എന്ന് പറയുന്നതിൽ നമുക്ക് യോജിപ്പില്ല. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ KSRTC എന്നല്ല ഒരു സ്ഥാപനവും തൊഴിലാളികളെ മുഖവിലയ്ക്ക് എടുക്കാതെ, തൊഴിലാളികളുടെ വിശ്വാസത്തിലെടുക്കാതെ, തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുക്കാതെ ഒരു സ്ഥാപനവും മുന്നോട്ട് പോയ ചരിത്രം ഇന്ത്യ രാജ്യത്തിലെ ലോക ചരിത്രത്തിൽ ഉണ്ടാവില്ല. ഓക്കെ, റൈറ്റ്. ഏതായാലും നന്ദി ശ്രീ ദിനേഷ് ബാബു. എം പാനൽ കണ്ടക്ടർമാരിൽ ഒരാളായ ശ്രീ ദിനേഷ് ബാബു ആണ് പ്രതികരിച്ചത്. ഒരിക്കൽ കൂടി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷിലേക്ക്. ഉമേഷ്, ഈ എം പാനൽ ജീവനക്കാരുമായി സ്ഥിരപ്പെടുത്തുന്നത് സംബന്ധിച്ച് എം പാനൽ കണ്ടക്ടറിൽ ഒരാളായ ദിനേഷ് ബാബുവിന്റെ പ്രതികരണം ഉമേഷും കേട്ടിരിക്കുമല്ലോ. അതിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ടോ? അതായത് കൂടുതൽ ആവശ്യങ്ങൾ ഉപരുന്നയിക്കുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വന്നവരെയാണ് സ്ഥിരപ്പെടുത്തേണ്ടത് എം പാനലിൽ, അല്ലാതെ PSC ലിസ്റ്റിൽ ഉള്ളവരെ മാത്രമല്ല എന്നുള്ള ചില കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ഇനി കൂടുതൽ ചർച്ചകൾ നടക്കാനുണ്ടോ? KSRTC അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ കൂടുതൽ ചർച്ചകളിലേക്ക് പോകുമോ വരും ദിവസങ്ങളിൽ? ദിനേഷ് ബാബു പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. അതായത് 10 വർഷം വരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി ഉണ്ടായിരുന്ന 10 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവരെ സ്ഥിരമാക്കും. അവർ ഒരു വർഷം 120 ഡ്യൂട്ടി കുറഞ്ഞത് ചെയ്തിരിക്കണം എന്നുള്ള നിബന്ധന ഉണ്ടാകും. പക്ഷേ അതല്ലാതെ ഡ്രൈവർ പോസ്റ്റിലേക്ക് PSC ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അവരെ സ്ഥിരപ്പെടുത്താൻ നിലവിൽ KSRTCയിൽ വേക്കൻസി ഇല്ല, പകരം അവരെ എംപാനലായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു തീരുമാനവും ഉണ്ടായിരുന്നു. അത്തരത്തിൽ കയറിയ എംപാനൽ ഡ്രൈവർമാരെയും സ്ഥിരപ്പെടുത്തും, പക്ഷെ അവർക്ക് 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ടാകണം എന്നുള്ള നിബന്ധന ഉണ്ടാകില്ല. ഇതാണ് കൃത്യമായി ദിനേഷ് ബാബു പറഞ്ഞത്. അങ്ങനെയാണ്. അതായത് PSC ലിസ്റ്റ് ഉള്ളവരെ മാത്രമല്ല സ്ഥിരപ്പെടുത്തുന്നത്, പകരം നേരത്തെ തന്നെ താൽക്കാലിക ജീവനക്കാരായി കയറിയവരെയും സ്ഥിരപ്പെടുത്തും, പക്ഷെ അവർക്ക് 10 വർഷം എന്നുള്ള നിബന്ധന ഉണ്ടാവും. PSC ലിസ്റ്റിലുള്ള ഡ്രൈവർമാർ കുറച്ചുപേരുണ്ട്,
അവർ എംപാനലായി തുടരുന്ന ഡ്രൈവർമാർ, അവർക്ക് പക്ഷേ 10 വർഷം എന്നുള്ള നിബന്ധന ഉണ്ടാകില്ല. റൈറ്റ്, തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. കെ എസ് ആർ ടി സിയുടെ കൂടുതൽ ചർച്ചകൾക്കും മറ്റ് വിഷയങ്ങളുടെ കെ സ്വിഫ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള തീരുമാനം തൊഴിലാളി സംഘടനകൾ സ്വാഗതം ചെയ്യുകയും ചെയ്യും. മറ്റു വാർത്തകളിലേക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പ് മേൽനോട്ടത്തിന് കോൺഗ്രസിൽ ഉമ്മൻചാണ്ടി അധ്യക്ഷനായ 10-അംഗ സമിതി. രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ സി വേണുഗോപാൽ, കെ മുരളീധരൻ തുടങ്ങിയവർ സമിതിയിലുണ്ടാകും. കോൺഗ്രസിനെ ആര് നയിക്കണമെന്നതിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ പറഞ്ഞു. Long chat between us, and we reached to some conclusion also, and it is subject to the approval of the Congress president. We cannot say much just now. What we have decided, we will place to Congress president, and only she can take a decision. Sir, who is the chairman of this election? Thank you. Not yet decided, because Congress president's approval is needed. കോൺഗ്രസിൽ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. രമേശ് ചെന്നിത്തല നല്ല പ്രതിപക്ഷ നേതാവാണെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. യു ഡി എഫ് ഒറ്റക്കെട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായിട്ട് നിന്ന് മത്സരിക്കും. അങ്ങേക്ക് നല്ല പദവി കിട്ടാൻ ആഗ്രഹിക്കുമ്പോൾ അങ്ങ് തിരിച്ച് അതുപോലെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, രമേശ് നല്ല പ്രതിപക്ഷ നേതാവാണ്, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്കൊന്നും പറയാനൊക്കത്തില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഡൽഹിയിൽ തുടരുകയാണ്. നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. കെ പി അഭിലാഷ് ഡൽഹിയിൽ നിന്ന്. അഭിലാഷ് വ്യക്തമായി വിട്ടുപറയുന്നില്ല. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ താരിഖ് അർണന്റെ വാക്കുകളിൽ നോട്ട് യെറ്റ് ഡിസൈഡഡ് എന്ന് പറയുമ്പോൾ ഇനിയും ഇതിലൊരാശയക്കുഴപ്പമുണ്ട്. ആര് നയിക്കുമെന്നതിലാണോ, 10-അംഗ സമിതിയുടെ അധ്യക്ഷൻ ഉമ്മൻചാണ്ടി ആണ് എന്നതിൽ അത് കൂട്ടി വായിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അപർണ, നിലവിലെ സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കുക ഉമ്മൻചാണ്ടി ആയിരിക്കുമെന്ന കൃത്യമായ സൂചന തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ ഘടകകക്ഷികളുടെ വലിയ ആവശ്യമായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയെ മുൻനിരയിലേക്ക് എത്തിക്കണമെന്ന്. അതോടൊപ്പം തന്നെ പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗവും ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യത്തോട് ഹൈക്കമാൻഡ് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി ആയിരിക്കും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകുക. അങ്ങനെ ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഉമ്മൻചാണ്ടി എത്തിക്കുമ്പോൾ രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒപ്പം തന്നെ മുന്നിൽ തന്നെ ഉണ്ടാകും. അതോടൊപ്പം കെ സി വേണുഗോപാൽ, കെ മുരളീധരൻ, വി എം സുധീരൻ, കെ സുധാകരൻ, കൊടിക്കുന്നി സുരേഷ് എന്നിവരുടെ പേരുകളും ഈ പട്ടികയിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം ശശി തരൂരും ഇടം പിടിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ 10 പേർ അടങ്ങുന്ന ഒരു പ്രചാരണ സമിതിക്കായിരിക്കും ഹൈക്കമാൻഡ് രൂപം നൽകുക. ഇതിന്മേൽ എന്തെങ്കിലും വെട്ടിച്ചേർക്കലുകൾ ഉണ്ടാകുമോ, വെട്ടിത്തിരുത്തലുകൾ ഉണ്ടാകുമോ എന്നത് ഹൈക്കമാൻഡിൻ്റെ അന്തിമ തീരുമാനമാണ്. അതുകൊണ്ടാണ് താരിഖ് അൻവർ വിട്ടുപറയാതിരുന്നത്. നോട്ട് യെറ്റ് ഡിസൈഡഡ് എന്ന തരത്തിൽ അദ്ദേഹം പ്രതികരിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഉമ്മൻചാണ്ടി തന്നെ ആയിരിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല ഉമ്മൻചാണ്ടി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം നിഷേധിക്കാൻ തയ്യാറായില്ല എന്നതും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ വ്യക്തമായിരുന്നു. രമേശ് ചെന്നിത്തല മികച്ച നേതാവാണ്, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം കുറ്റമറ്റ പ്രവർത്തനങ്ങൾ തന്നെയാണ് നടപ്പിലാക്കിയത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ എന്ത് ചുമതലയും ഹൈക്കമാൻഡ് ഏൽപ്പിച്ചാൽ അത് ഏറ്റെടുക്കുമെന്നുമാണ് ഉമ്മൻചാണ്ടി വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും ഡി സി സി തലത്തിൽ അടക്കമുള്ള അഴിച്ചുപണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ച നടന്നിരിക്കുന്നു. സാധാരണ നിലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ AI ഗ്രൂപ്പുകളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന ഒരു കാഴ്ചയാണ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുള്ളത്. എങ്കിലും ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും സാഹചര്യം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 12 ഡി സി സികളുടെ അധ്യക്ഷന്മാരെ മാറ്റണമെന്ന ഒരു നിർദ്ദേശമാണ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിൻ്റെ ഭാഗമായി ഒരു ഫോർമുല ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചു. അത് നിലവിലെ അധ്യക്ഷന്മാരിൽ ആരൊക്കെയാണോ സ്ഥാനം ഒഴിയുന്നത് അവർക്കായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രഥമ പരിഗണന നൽകുക.
സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാതെ പോവുകയും സ്ഥാനമൊഴിയുകയും ചെയ്യുന്ന ഡി സി സി അധ്യക്ഷന്മാർക്ക് കെ പി സി സിയിൽ ഒരു പദവി നൽകുകയും ചെയ്യും. ഏതെങ്കിലും സമ്മർദ്ദങ്ങളെ തുടർന്ന് അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിയാതെ നിൽക്കുന്നവരെ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കേണ്ടതില്ല എന്ന നിർദ്ദേശവും ഹൈക്കമാൻഡ് ഇന്ന് നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും കൃത്യമായ ഇടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകണം എന്ന നിർദ്ദേശവും ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ആര് നയിക്കണം കോൺഗ്രസിനെ എന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല എന്ന് എ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ പറയുന്നു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടത്തിന് 10-അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് കേരളത്തിലേക്ക്. ഉമ്മൻചാണ്ടിയാണ് അതിന്റെ അധ്യക്ഷൻ. ഉമ്മൻചാണ്ടി പ്രചാരണത്തിന്റെ മുൻനിരയിലേക്ക് വരുന്നു എന്നതുകൂടി വ്യക്തമാകുന്ന രീതിയിലുള്ള തീരുമാനമാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കെ പി അഭിലാഷ് റിപ്പോർട്ട് ചെയ്യുന്നു. ബിജു രമേശ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ വിജിലൻസ് കൊടുത്ത സി ഡി ആണ്, കോടതി കൊടുത്തതല്ല. ആ അന്വേഷണ ഉദ്യോഗസ്ഥനായ സുകേശന് നൽകിയ സി ഡി ആണ്. അതെടുത്തിട്ട് അവർ നേരെ അഹമ്മദാബാദിലേക്ക് അയക്കുകയും എന്നിട്ട് അത് എഡിറ്റഡ് ആണെന്ന് പറയും. ഞാനേ എഡിറ്റഡ് ആണെന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് കൊടുത്തിട്ടുള്ള സാധനമാണ്. എന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് എഡിറ്റഡ് ആണെന്ന്. അതിനാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ, എന്ന് വെച്ചാൽ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യമുള്ള കാര്യങ്ങൾ ചില ഈ മാണിസാറുമായി ബന്ധപ്പെട്ട് പറയുന്ന സബ്ജക്റ്റുകൾ പറയുന്ന ഈ പൈസ കൊടുത്ത വിവരങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ മാത്രമേ ഞാൻ ആദ്യം വിജിലൻസിന് കൊടുത്തുള്ളൂ. പക്ഷേ ബഹുമാനപ്പെട്ട വിജിലൻസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഞാൻ ഹാജരാക്കിയത് അതിന്റെ പൂർണ്ണ രൂപത്തിലുള്ള അത് റെക്കോർഡ് ചെയ്ത ഡിവൈസോടുകൂടിയാണ് ഹാജരാക്കിയത്. വിജിലൻസ് കോടതി 2 പ്രാവശ്യം ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതിലുള്ള വോയിസ് അനലൈസ് ചെയ്ത് അതിലെ പ്രതികൾ അതിലുള്ള ശബ്ദത്തിലുള്ള ആൾക്കാർ വ്യക്തികൾ ആരൊക്കെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുകയും അതിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് അത് തെളിവിലെടുക്കണം എന്ന് വിജിലൻസ് കോടതി 2 പ്രാവശ്യം പറഞ്ഞിട്ടും 2 പ്രാവശ്യം ചെയ്തില്ല. അതിന് വിജിലൻസ് കോടതി അത് കമന്റ് ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുകേശൻ പിന്നെയും ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയോട് സമയം ചോദിച്ചത്. അല്ലാതെ അത് ഇതുവരെയായിട്ടും ആ വോയിസ് ചെയ്ത റെക്കോർഡാണ് ഞാൻ 164 കൊടുക്കുമ്പോൾ ആ ഡിവൈസ് ആണ് കൊടുത്ത ഡിവൈസ് ഇതുവരെ പരിശോധിക്കുകയോ അതിലെന്തെങ്കിലും മാനിപ്പുലേഷൻ നടന്നതായിട്ടോ ഒരു കോടതിയോ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനോ ആരും കണ്ടെത്തിയിട്ടില്ല. രമേശ് ചെന്നിത്തല ഈ സമയത്ത് ഈ ആരോപണം വന്നപ്പോൾ അദ്ദേഹം തന്നെ ആളിനെ വെച്ച് ഈ പല രീതിയിലുള്ള ഒരു പ്രഷർ ടാക്ടിക്സ് കൊടുക്കുന്നതിലേക്ക് വേണ്ടി എനിക്ക് എന്നെ പേടിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു. ഈ ഇത് അന്വേഷിച്ച് ഈ സി ഡിയുടെ കാര്യം പൊക്കി പിടിച്ചുകൊണ്ട് ഹൈക്കോടതി പരാമർശത്തിന് ശേഷം ബിജു രമേശ് മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹം കേസിന്റെ വിശദാംശങ്ങളും താൻ നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുകയായിരുന്നു. തത്സമയ സംരക്ഷണത്തിൽ ആണ് കണ്ടത്. ഹാർപിക് ന്യൂസ് 18 മിഷൻ ഫാനി ക്യാമ്പയിൻ വലിയൊരു നാഴികക്കല്ല് പിന്നിടുകയാണ്. ജലസംരക്ഷണത്തിന് ആഹ്വാനം ചെയ്യുന്ന ക്യാമ്പയിന്റെ ഭാഗമായി 26 ജനുവരി വാട്ടർതോൺ നടക്കും. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്ന് നിരവധി പ്രമുഖരാണ് മിഷൻ ഫാനിക്ക് പിന്തുണയുമായി എത്തുന്നത്. ബോളിവുഡ് താരം ഭൂമി പട്നേക്കറുടെ സന്ദേശത്തിലേക്ക്. कोई नहीं, आइए हम एकजुट हो जाएं हमारी जीवन रेखा को बचाने के लिए. जुड़िए न्यूज 18 मिशन पानी के संग और बनिए जल रक्षक. हमको बचानी है ये जिंदगानी. കിഫ്ബിക്കെതിരെ ഗുരുതര പരാമർശങ്ങൾ. മസാല ബോണ്ട് വഴി വിദേശ വായ്പ എടുത്ത കിഫ്ബിയുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണ്. കിഫ്ബിയുടെ വായ്പകൾ സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന് ബാധകമാണെന്ന കണ്ടെത്തലിനൊപ്പം മസാല ബോണ്ടിന് അനുമതി നൽകിയ റിസർവ് ബാങ്ക് നടപടിയെയും സി എ ജി ചോദ്യം ചെയ്യും. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ പരാമർശിക്കുന്നതിനൊപ്പമാണ് കിഫ്ബി വായ്പകളെ സി എ ജി ചോദ്യം ചെയ്യുന്നത്. കടമെടുപ്പുകളുടെ പ്രധാന പങ്കും കിഫ്ബി നടത്തിയത് മസാല ബോണ്ടുകൾ വഴിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂളിൽ ഇത്തരം വിദേശ വായ്പകൾ എടുക്കാൻ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അധികാരമെന്ന് പറയുന്നു. ഇത് മറികടന്നുള്ള കിഫ്ബിയുടെ നീക്കം ഭരണഘടനാ ലംഘനത്തിനൊപ്പം കേന്ദ്ര അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. വായ്പയെടുക്കാൻ അനുമതി നൽകിയ റിസർവ് ബാങ്ക് നടപടിയും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് സി എ ജി കണ്ടെത്തുന്നു. ബജറ്റിന് പുറത്തുള്ള വായ്പകൾ അഥവാ ഓഫ് ബജറ്റ് വായ്പകളാണ് കിഫ്ബി എടുക്കുന്നതെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. എന്നാൽ സി എ ജി ഇത് അംഗീകരിക്കുന്നില്ല. തിരിച്ചടവ് പൊതുഫണ്ടിൽ നിന്നാണ് എന്നതിനാൽ തന്നെ കിഫ്ബി ബാധ്യതകൾ സംസ്ഥാനത്തിന്റെ പൊതുബാധ്യതയാണ്. 3% എന്ന സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി ഈ വായ്പകൾ കൂടി ബാധകമാകുമെന്നും സി എ ജി നിരീക്ഷിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.
സി എ ജിയുടെ പതിവ് വാർത്താ സമ്മേളനം ഇത്തവണ ഇല്ലെന്ന് സൂചന. വാർത്താ സമ്മേളനം നടത്തുന്നതിനുള്ള അറിയിപ്പ് മാധ്യമങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. റിപ്പോർട്ട് നിയമസഭയിൽ വെക്കുന്ന ദിവസം സി എ ജി മാധ്യമങ്ങളെ കാണാറാണ് പതിവ്. എന്നാൽ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്ന കാര്യം പി ആർ ഡി എയും അറിയിച്ചിട്ടില്ല. ടി ജി സജിത്ത് വിവരങ്ങളുമായി ചേർന്നു. സജിത്ത്, ലഭ്യമാകുന്ന വിവരങ്ങൾ സ്ഥിരീകരിച്ചോ ഇപ്പോൾ ലഭിക്കുന്ന ഈ വിവരങ്ങളും സൂചനകളും? സി എ ജി പതിവായി മാധ്യമങ്ങളെ കാണാറാണ് ശീലം. നിയമസഭയിൽ റിപ്പോർട്ട് വരുന്ന ദിവസം റിപ്പോർട്ടിന്റെ ഉള്ളടക്കം, കണ്ടെത്തിയ രീതികൾ, പ്രധാന കണ്ടെത്തലുകൾ ഇതൊക്കെ വിശദീകരിക്കുന്ന സി എ ജിയുടെ വാർത്താസമ്മേളനം ഉണ്ടാവുകയായിരുന്നു പതിവ് രീതി. പക്ഷേ ഇത്തവണ ഇതുവരെയും വാർത്താസമ്മേളനം ഉണ്ടാകുമെന്നതിന്റെ അറിയിപ്പ് ലഭിച്ചിട്ടില്ല. തലേന്ന് തന്നെ പി ആർ ഡിക്ക് രേഖാമൂലം കത്ത് നൽകി മാധ്യമങ്ങളെ അറിയിക്കാനുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു സാധാരണ സി എ ജി നടത്താറുള്ളത്. പക്ഷേ ഇത്തവണ പി ആർ ഡിയെയും ഇക്കാര്യം അറിയിച്ചിട്ടില്ല. നമ്മൾ സി എ ജിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോഴും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെയും ലഭിച്ചിട്ടില്ല. എന്തായാലും ഇന്ന് വാർത്താസമ്മേളനം നടക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം വാർത്താസമ്മേളനം ഉള്ള ദിവസങ്ങൾ മുൻകൂട്ടി അറിയിക്കേണ്ടതായിരുന്നു. ഈ കിഫ്ബി സി എ ജി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണോ സി എ ജി ഈ വാർത്താസമ്മേളനം ഒഴിവാക്കിയത് എന്ന കാര്യവും വ്യക്തമായി. റൈറ്റ്, സി എ ജിയുടെ പതിവ് വാർത്താ സമ്മേളനം ഉണ്ടാവുകയില്ല എന്നുള്ള സൂചനകളാണ് വരുന്നത്. സജിത്ത് വിശദാംശങ്ങൾ നൽകി തിരുവനന്തപുരത്ത്. ന്യൂസ് ഡെസ്ക് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം ഡോട്ട് ന്യൂസ് 18.